ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ മുതലുള്ള വിശേഷങ്ങളാണ്. രാവിലെ തന്നെ ചെറുപയറാട്ട കറി വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചെറുപയറും പൂരിയും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പയർ ഞാൻ ഉള്ളിയും മുളകൊക്കെ താളിച്ച് അതിലേക്ക് പയറിട്ട് വേവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പയറവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഞാൻ പൂരിക്കുള്ള മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ മാവ് നേരത്തെ കുഴച്ച് വയ്ക്കുകയാണെങ്കിലാണ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ഈ നല്ല സോഫ്റ്റായിട്ടുള്ള പൂരിയുടെ കൂടെ ഈ ചെറുപയർ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റായിട്ട്, അടിപൊളി ടേസ്റ്റാണ്. പക്ഷേ ഹാർഡായിട്ടുള്ള പൂരിയുടെ കൂടെ പറ്റില്ല. അപ്പോൾ വല്ല ചാറ് കറിയൊക്കെ വേണ്ടി വരും. ഇത് നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന പൂരിയായിരിക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ചെറുപയർ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ പൂരിയൊക്കെ റെഡിയായിട്ടുണ്ട്, ചെറുപയറും റെഡിയായിട്ടുണ്ട്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി കുട്ടികൾക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ മുറ്റടിക്കാനായിട്ട് ഇറങ്ങി. മുറ്റടിക്കാനായിട്ട് പോകുമ്പോൾ ഇന്നിപ്പോൾ നല്ല വെയിൽ, അപ്പോൾ കുറേ നാളായിട്ട് ഇങ്ങനെ മഴ തന്നെ മഴയാണല്ലോ. അപ്പോൾ ഇപ്പോൾ മഴയൊക്കെ ഒന്ന് ശമിച്ച് വെയിലൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ ചെടികളൊക്കെ നന്നായിട്ട് പൂവൊക്കെ ഇട്ടേക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ പോയിട്ട് ഫോൺ എടുത്തുകൊണ്ട് വന്നിട്ട് അത് ഒന്ന് വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ നാളായിട്ട് ഇങ്ങനെ മുറ്റത്തൊന്നും ഇറങ്ങി നിൽക്കാൻ പറ്റാറില്ലല്ലോ, മഴയല്ലേ, എപ്പോഴും അകത്ത് തന്നെയാണ്. അപ്പോൾ ഈ പൂക്കളൊക്കെ കണ്ടപ്പോൾ ഒരു സന്തോഷം. അപ്പോൾ പിന്നെ ഞാനതൊക്കെ ഒന്ന് വീഡിയോ എടുത്തു. കുറേയൊക്കെ കാട് പോലെയൊക്കെ ആയിട്ടുണ്ട്, അതൊക്കെ ഇനി വെട്ടി ഒതുക്കി നിർത്തണം. ഈ ചെടി പെട്ടെന്ന് അങ്ങനെ കാടാവും. പക്ഷേ ഇത് കാണാൻ നല്ല ഭംഗിയാണല്ലോ പൂക്കൾ, അതുകൊണ്ട് തീരെ വെട്ടി അങ്ങോട്ട് തീർത്ത് വെട്ടി കളയില്ല. പിന്നെ ഈ ചെടിയുണ്ടോ, ഇത് നേരിട്ട് കാണുമ്പോൾ ഇത് നല്ല കട്ട ചുവന്ന കളറാണ്. ഇതിപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ വേറൊരു കളറായിട്ടാണ് നിൽക്കുന്നത്. ഇതിൻ്റെ തന്നെ ഒരു മൂന്ന് നാല് വെറൈറ്റി ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഇതിപ്പോൾ ഇതിൻ്റെ ലീഫ് നല്ല പച്ച കളറിൽ ഡോട്ടോടുകൂടി വെള്ള വെള്ള പൊട്ട് ഉള്ള ഇലകളാണ് അതിന്. ഇത് അതിൻ്റെ വേറൊരിനാണ്. അതിൻ്റെ ലീഫ് വേറെ മോഡല്. ഈ താഴെ കണ്ടതും വേറൊരിനാണ്. അതിനകത്ത് കുഞ്ഞു കുഞ്ഞു പൂക്കളുണ്ടാവണത്. പിന്നെ ഇതിൻ്റെ തന്നെ വലിയൊരു ടൈപ്പ് വേറെ ഉണ്ട്. അപ്പോൾ എല്ലാവരും മഴയിൽ കുളിച്ച് നിന്നിട്ട് വെയിലൊക്കെ കിട്ടിയപ്പോൾ നല്ല ചിരിച്ച് നിൽക്കണ്ട. അപ്പോൾ നല്ല സന്തോഷം. അപ്പോൾ അത് ഞാനൊന്ന് വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ ഞാനും കുറേ നേരം ചെടികളെയൊക്കെ നോക്കി നിന്നു. അപ്പോൾ പൂമ്പാറ്റകളും തേനീച്ചകളും ഒക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് അതിൻ്റെ വേറെ. ഇത് നന്നായിട്ട് പൊക്കം വെച്ച് പോകുന്ന ടൈപ്പാണ്. എന്നിട്ട് ഇതിൻ്റെ പൂ ഇങ്ങനെ കുലകുലയായിട്ട് താഴേക്ക് തൂങ്ങി, അങ്ങനത്തെ ടൈപ്പാട്ടോ. കാണുമ്പോൾ എല്ലാം ഒരുപോലെ ഇരിക്കണേ, പക്ഷേ നേരിട്ട് കാണുമ്പോൾ വ്യത്യാസമുണ്ട്. എല്ലാത്തിനും വേറെ വേറെ കളറാണ്. പിന്നെ വെൽവെറ്റ് ചെടിയിലും പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. റോസയും പൂത്തിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഈ വെയിൽ തെളിയുമ്പോൾ ഈ ചിത്രശലഭങ്ങളും തുമ്പികളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് മുറ്റം കാണാനായിട്ട്. മുറ്റം അടിച്ചിട്ടില്ല, അടിക്കാനിറങ്ങുമ്പോഴാട്ടോ ഇതൊക്കെ കണ്ടത്. പിന്നെ ചൂലൊക്കെ എടുത്ത് വന്നിട്ട് മുറ്റമൊക്കെ അടിച്ചിട്ടുണ്ട്. പിന്നെ കയറി വന്നിട്ട് ഉച്ചക്കത്തേക്ക് ചിക്കൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി ക്ലീനാക്കി വെച്ചിട്ട് അകമൊക്കെ അടിച്ചു വരാനായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇതിനു മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ ചൂലുണ്ടാക്കി ഇതൊക്കെ കാണിച്ചായിരുന്നു, പച്ച ഇറക്കിളി വെച്ചിട്ട്. അപ്പോൾ ആ ചൂല് തന്നെയാണ്. ഇപ്പോൾ കുറേ ആയിട്ടും ഇത് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യണത്. നല്ല ഈസിയാണ് നമുക്ക് ഇത് വെച്ചിട്ട് അടിച്ചു വരാൻ, പെട്ടെന്ന് അടിച്ചു വരൽ കഴിയും. അതിൻ്റെ തുമ്പാണെങ്കിൽ ഒട്ടും കട്ടിയുണ്ടാവില്ലല്ലോ. അപ്പോൾ അകം അടിച്ചു വരാനും നല്ലതാണ്. പിന്നെ കുറച്ച് അടിച്ച് കഴിയുമ്പോൾ അത് കട്ടി വരുമ്പോൾ നമുക്കത് പുറത്തേക്ക് മുറ്റടിക്കാനായിട്ട് എടുക്കാം. അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ തുടച്ചൊക്കെ ഇട്ടിട്ടുണ്ടായി വീടിൻ്റെ അകമൊക്കെ. അപ്പോൾ അതുകൊണ്ട് അത്ര പൊടിയൊന്നുമില്ല, ഒന്ന് ഓടിച്ചിട്ട് അടിച്ചു വാരി എടുക്കാനേ ഉള്ളൂ. പെട്ടെന്നപ്പോൾ അടിച്ചു വാരൽ കഴിയുകയും ചെയ്യും. അങ്ങനെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പാത്രമൊക്കെ കഴുകാനുള്ളതൊക്കെ കഴുകിയൊക്കെ വെച്ചു. പിന്നെ ചിക്കൻ കറി വയ്ക്കാനൊക്കെ ആയിട്ട് നോക്കിയായിരുന്നു. അതൊന്നും ഞാൻ പിന്നെ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ, അതൊക്കെ എപ്പോഴും കാണിക്കണതല്ലേ എന്ന് വിചാരിച്ച്. പിന്നെ കുറച്ച് തുണി അലക്കിയിടാനൊക്കെ ഉണ്ട്. അപ്പോൾ വെയിൽ കാണുമ്പോൾ നല്ല സന്തോഷമല്ലേ. അപ്പോൾ ഇന്നിപ്പോൾ ജോലികളൊക്കെ എടുക്കാൻ നല്ല ഇൻട്രസ്റ്റ് ആട്ടോ. അത് മാത്രമല്ല, ഇന്നാണെങ്കിൽ എനിക്ക് മഞ്ഞപ്പെട്ടി വീട്ടിലും പോകാനുള്ള ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് ഇൻട്രസ്റ്റ് കൂടുതലാണ്. അങ്ങനെ ഇപ്പോൾ ഞാൻ എൻ്റെ മഞ്ഞപ്പെട്ടി വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ തറവാട്ട് വീടാണ്. അപ്പോൾ വീടിൻ്റെ മുറ്റത്ത് തന്നെ പുഴയാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യമായിട്ട് നേരെ നോക്കണത് പുഴയിലേക്ക് തന്നെയാണ്. അപ്പോൾ കുറേ സമയം ഇങ്ങനെ പുഴ നോക്കി നിൽക്കുകയാണ്. നല്ല ഭംഗിയല്ലേ കാണാൻ. അപ്പോൾ ഈ മഴയും പേമാരിയൊക്കെ ആയിട്ട് വെള്ളം അധികമായപ്പോൾ ഭൂതത്താങ്കെട്ട് ഡാമിൽ നിന്ന് വെള്ളം തുറന്നു വിട്ടിട്ട് പുഴയിലൊക്കെ നന്നായിട്ട് വെള്ളം പൊങ്ങിയായിരുന്നു കേട്ടോ. അപ്പോൾ വെള്ളം വീട്ടിൽ കയറുമെന്നൊക്കെ പേടിച്ചൊക്കെ ഇരുന്നത്, പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായില്ല.
അപ്പൊ നല്ല കലങ്ങിയായിരിക്കും വെള്ളം വന്നത്. ഡാമൊക്കെ തുറന്നു വിടുന്ന സമയത്ത് ഈ പുഴയിലെ വെള്ളം ഇങ്ങനെ കലങ്ങി മറിഞ്ഞ് ഒരു ഭീകര രൂപത്തിലായിരിക്കും കേട്ടോ. ഇപ്പം അതൊക്കെ ഒന്ന് ശാന്തമായിട്ട് കളറൊക്കെ തെളിഞ്ഞു തന്നെ ഉള്ളൂ. ഇതിനേക്കാളും നല്ല തെളിഞ്ഞ കളറാവും, ഇനി ഒന്നുകൂടി തെളിയാനുണ്ട്. പിന്നെ നോക്കുമ്പോൾ ഇവര് നല്ല കളിയാട്ടോ, അപ്പൊ ഞാൻ അതൊന്ന് വീഡിയോ എടുക്കാൻ പോയതാണ്. ഇവര് കളി നിർത്തി എന്നെ കണ്ടപ്പോൾ പലരും പല വഴിക്ക് പോയി. പിന്നെ ഇനി അവര് ശല്യം ചെയ്യണ്ടെന്ന് വിചാരിച്ച് ഞാനും തിരിച്ചു പോന്നു. എല്ലാരും കൂടുമ്പോ ഒരു സന്തോഷല്ലേ കുട്ടികൾക്കും. അങ്ങനെ രാത്രിയായിരുന്നു കേട്ടോ, അവിടെ ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ടായി. അപ്പൊ രാത്രിയായിരുന്നു ഫംഗ്ഷൻ, അപ്പൊ വൈകുന്നേരം അങ്ങോട്ട് പോയതാണ്. അപ്പോൾ ആളും ബഹളവും തിരക്കൊക്കെ കാരണം ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല. ഇത് അന്നത്തെ ഫുഡായിരുന്നു, നെയ്ച്ചോറും ഇറച്ചിയൊക്കെയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ രാത്രി തിരിച്ചു പോന്നു കേട്ടോ വീട്ടിലേക്ക്. അപ്പോൾ വന്നപ്പോൾ നല്ല ദാഹം. അപ്പോൾ കുറേ ദിവസമായിട്ട് തണ്ണിമത്തൻ്റെ ഒരു പീസ് ആർക്കും വേണ്ടാതെ ഇരുന്നത് ഞാൻ കട്ട് ചെയ്ത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായി. അപ്പോൾ ഇന്നിപ്പോൾ നല്ല ദാഹമൊക്കെ ഉണ്ട് എല്ലാവർക്കും. അപ്പോൾ പിന്നെ ഞാനതെടുത്ത് ജ്യൂസ് അടിച്ചിട്ട് അത് കുടിച്ചിട്ടായിട്ട് കിടന്നുറങ്ങിയത്. അപ്പോൾ വീട്ടിൽ ഫംഗ്ഷൻ എന്തായിരുന്നു എന്ന് വെച്ചാൽ അമ്മയുടെ ഉമ്മ ഉമ്രയ്ക്ക് പോകണ്ട്, അപ്പോൾ അതിൻ്റെ ഫംഗ്ഷനായിരുന്നു. അപ്പോൾ എല്ലാവരും ഒത്തുകൂടി നല്ല ഹാപ്പി ആയിട്ട് വന്നു. അപ്പോൾ എല്ലാവരെയും കണ്ട് സന്തോഷമായിട്ട് തിരിച്ചു വന്നു. നല്ല സന്തോഷത്തോടുകൂടി അന്നത്തെ ദിവസം അങ്ങനെ തീർന്നു കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോയും ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.